നമസ്കാരം. സൂപ്പർ ഹെറ്ററോഡൈൻ റേഡിയോ റിസീവറിൻ്റെ പ്രവർത്തനം അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബ്ലോക്ക് ഡയഗ്രാമും സർക്യൂട്ട് ഡയഗ്രാമും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോയാണത്. ഓക്കെ, പക്ഷേ നമ്മൾ ചാടിക്കേറി ഈ സൂപ്പർ ഹെറ്ററോഡൈൻ റേഡിയോ റിസീവർ പറയുമ്പം ചില കാര്യങ്ങൾ നമ്മൾ ടെക്നിക്കലി സംസാരിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ഫ്രീക്വൻസി, പിന്നെ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് പറയും. ഇതൊക്കെ പറയുമ്പം നമുക്ക് തോന്നും ഇതെന്താണെന്ന്. അപ്പോൾ ഇലക്ട്രോണിക്സുമായിട്ട് അധികം പരിചയമില്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പം അവർക്കൊരു പക്ഷേ അത് ഇത്തിരി കല്ല് കടിക്കുന്ന പോലെ തോന്നും. അപ്പം നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു കുഞ്ഞു കഥയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക്, നമ്മളിങ്ങനെ നടന്ന് രാവിലെ ബസ് കയറാനായിട്ട് ഇങ്ങനെ പോവുക. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു അയൽവക്കത്ത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ആദ്യം കാണുമ്പോൾ ഊഞ്ഞാൽ ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അത് ഊഞ്ഞാലാണ് കേട്ടോ, സങ്കല്പിച്ചുകൊണ്ടാൽ മതി. കാര്യം എൻ്റെ ചിത്രരചനാ പ്രാവീണ്യം അത്രയൊക്കെ ഉള്ളതുകൊണ്ട് ഊഞ്ഞാലിനെ വരയ്ക്കുമ്പം ചിലപ്പം കോമഡിയായി മാറും. അപ്പം ഊഞ്ഞാലിങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പെൺകുട്ടി വന്ന് അതിനകത്ത് കയറിയിരുന്നു. ഇരുന്നിട്ട് അവളൊന്ന് ഉന്തി ഒന്ന് ആടി, ഊഞ്ഞാൽ മുന്നോട്ട് പോയി, ഒന്ന് പിന്നോട്ട് വന്നു, ഒന്ന് നിശ്ചലമായിട്ട് നിന്നു. അപ്പോൾ നമുക്കിതിനെ ക്ലോസ് ആയിട്ടൊന്ന് നോക്കണം. അതായത് ഒന്ന് ആ പെൺകുട്ടി ഊഞ്ഞാലിനകത്ത് ഇരുന്നിട്ട് ഒന്ന് മുന്നോട്ട് പോയി, ഒന്ന് പിന്നോട്ട് വന്നു, ഒന്ന് നിന്നു. അപ്പോൾ ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും വന്ന് അവിടെ നിന്ന് ഇതിനെ നമ്മൾക്കൊരു ഗ്രാഫിക്കലായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആദ്യം ഊഞ്ഞാൽ എവിടെയാണ് റെസ്റ്റ് ചെയ്യുമല്ലായിരുന്നു, സീറോയിലല്ലായിരുന്നു വയ്ക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഊഞ്ഞാലിൽ നിന്ന് പെൺകുട്ടി മുന്നോട്ട് പോയി, ഒന്ന് പിന്നോട്ട് പോയി, വീണ്ടും പഴയ പൊസിഷനിൽ വന്നു അല്ലേ. അപ്പം നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഗാവോല വരച്ചതെന്ന്. ഊഞ്ഞാൽ മുമ്പോട്ടും പിമ്പോട്ടും പോയപ്പോൾ എനിക്ക് ഇങ്ങനെ വരയ്ക്കാമായിരുന്നു, മുമ്പോട്ട് പോയി പിന്നോട്ട് വന്നു അവിടെ പഴയ പൊസിഷനിൽ നിന്നു. എന്തുകൊണ്ട് വരച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്നതിനോടൊപ്പം എന്തുകൂടെ കൂടുന്നുണ്ട്, സമയം കൂടെ കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആ പെൺകുട്ടിയുടെ ചലനത്തെ വരയ്ക്കുമ്പം ഇതുപോലെ വരും. ഈ ഗ്രാഫിൽ പെൺകുട്ടി ചലിച്ചതാണ്, പെൺകുട്ടി മുന്നോട്ട് പോയി പിന്നോട്ട് വന്നു പഴയ പൊസിഷനിലെത്തി, അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി വീണ്ടും പഴയ പൊസിഷനിൽ തിരിച്ചു വന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല്, അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല്. ഓക്കെ, ഇപ്പോൾ ഒരു വട്ടം പെൺകുട്ടി മുന്നോട്ട് പോയി പിന്നോട്ട് പോയി പഴയ പൊസിഷനിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കിതിനെ ഓരോ ഓസിലേഷൻ എന്ന് പറയാം. ഓക്കെ, പെൺകുട്ടി ഓസിലേറ്റ് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ വാക്ക് ഓർമ്മയിരുന്നോണം, ഓസിലേഷൻ മറക്കാൻ പാടില്ല. ഓക്കെ, പെൺകുട്ടിയുടെ ചലനമാണ് ഓസിലേഷൻ, പെൺകുട്ടിയാണ് ഒരു ഓസിലേറ്റർ. അപ്പോൾ ഓസിലേറ്റർ എന്ത് ചെയ്യുന്ന സാധനമായിരിക്കും, ഇത് ഒരു സൈൻ വേവാണ്. അപ്പോൾ ഓസിലേറ്ററിൻ്റെ ധർമ്മം എന്തായിരിക്കും, ഇതുപോലെയുള്ള വേവുകളെ പ്രൊഡ്യൂസ് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഓസിലേറ്ററിൻ്റെ ധർമ്മം. മനസ്സിലായേ? സമയം കൂടുന്നതിനനുസരിച്ച് അവൻ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് വേവുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ചില സാധനങ്ങളൂടെ പഠിക്കാനുണ്ട്. എന്താണ് ഫ്രീക്വൻസി, എന്താണ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് വേവ് ലെങ്ത്. വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. അപ്പം നമ്മുടെ പെൺകുട്ടി ഊഞ്ഞാലി വന്നിരുന്ന് ആടാൻ തുടങ്ങിയത് രാവിലെ നല്ല ഒന്നാന്തരം പുട്ടും കഴിച്ചാണ്. ഭയങ്കര ആട്ടമായിരുന്നു, ഭയങ്കര ആട്ടം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ചറ വറ കിടന്ന് ആടുകയാണ്. ഓക്കെ, അപ്പം നോക്കുമ്പം ഒരു സെക്കൻഡിനകത്ത് പെൺകുട്ടി 50 വട്ടം മുന്നേക്ക് വന്നു, പിന്നേക്ക് പഴയ പൊസിഷനിലെത്തി, പിന്നേക്ക് വന്നു, തിരിച്ചവിടെ എത്തി, വീണ്ടും മുന്നേക്ക് വന്നു, തിരിച്ചവിടെ എത്തി, പിന്നേക്ക് വന്നു, തിരിച്ചവിടെ എത്തി, അങ്ങനെ 50 വട്ടം ഓസിലേറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഓക്കെ, അതായത് ഇവിടെ നിന്ന് പെൺകുട്ടി മുന്നോട്ട് വന്നു, പഴയ പൊസിഷനിലെത്തി, തിരികെ വന്നു, പഴയ പൊസിഷനിലെത്തി, ഇങ്ങനെ 50 വട്ടം ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് പെൺകുട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 50 വട്ടമാണ് ആ പെൺകുട്ടി ഓസിലേറ്റ് ചെയ്തതെങ്കിൽ, ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ, നമുക്ക് ആ പെൺകുട്ടിയുടെ ഫ്രീക്വൻസിയെ
50 ഹെഡ്സ് എന്ന് വിളിക്കാം. ഒച്ചേ മനസ്സിലായ? ഓക്കെ, 50 ഹെഡ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വട്ടമാണ് ആ പെൺകുട്ടി ചലിച്ചതെന്ന് മെഷർ ചെയ്തതാണ് നമ്മൾ ഹെഡ്സ് എന്ന് പറയുന്ന വാക്കുകൊണ്ട്, ഫ്രീക്വൻസി എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തത്. അപ്പം നമ്മളിങ്ങനെ രാവിലെ നടന്നിങ്ങനെ ഒരു ബസ്സിൻ്റെ തടത്തിലോട്ട് പോകും, പോയി നിൽക്കുമ്പം ഒരാൾ വിളിച്ചിട്ട് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ വരാൻ പറയുക. അപ്പം എന്താ പറഞ്ഞിട്ട് നമ്മളുടെ കക്ഷത്തിരിക്കുന്ന ബുക്ക് എടുത്ത് കാണിച്ചിട്ട് ഡാവേ എന്താണ് ഫ്രീക്വൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ കഴിയണം എന്താണ് ഫ്രീക്വൻസി എന്നുള്ളത്. ഓക്കെ, അപ്പം ഫ്രീക്വൻസി എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സിമ്പിൾ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. പെൺകുട്ടി, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പെൺകുട്ടി ഇവിടെ നിന്നുണ്ട്, ഒന്ന് ഉന്തി മുന്നേക്ക് പോയി പിന്നേക്ക് വന്നു. ഇവിടെ നിന്ന് മുന്നേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം നിലത്ത് നിന്ന് ഒരു മാക്സിമം ഉയരത്തിലാണ് പെൺകുട്ടി എന്നത്. അവിടുന്ന് ആഞ്ഞ് വീണ്ടും താഴേക്ക് വന്ന് ഒരു മാക്സിമം ഉയരത്തിലാണ് അടുത്ത ഭാഗത്ത് ചെന്നത് അല്ലേ. എത്ര ഉയരത്തിലാണ് ചെന്നതെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ പോയിൻ്റ് കണ്ടുപിടിച്ചാൽ പോരെ. ഈ പോയിൻ്റ് അല്ലേ ഏറ്റവും ഉയരത്തിലുള്ളത്? പെൺകുട്ടി ഈ ഇവിടെ വന്നപ്പോഴുള്ള പൊസിഷൻ അല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഭൂമി ഗ്രൗണ്ടിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഉയരം, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ ആംപ്ലിറ്റ്യൂഡ്. ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് വേവ് ലെങ്ത് ആണ്. അതായത് ഞാൻ പറഞ്ഞു, ഒരു വേവ് ഇങ്ങനെ വന്നിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ കോൺസിക്യൂട്ടീവായിട്ടുള്ള, അതായത് അടുത്തടുത്ത രണ്ട് പോസിറ്റീവ് പീക്കുകൾ തമ്മിലുള്ള ദൂരം, ഇതിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് അല്ലെങ്കിൽ ലാംഡ, അല്ലെങ്കിൽ നെഗറ്റീവ് പീക്കുകൾ തമ്മിലുള്ള ദൂരം, ഇതിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും പറഞ്ഞേ. ഇനി നമുക്ക് നമ്മുടെ പഴയ സൂപ്പർ ഹെറ്ററോഡൈൻ റേഡിയോ റിസീവറിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകാം. അപ്പോൾ സൂപ്പർ ഹെറ്ററോഡൈൻ്റെ റേഡിയോ റിസീവറിൻ്റെ പ്രവർത്തനം പറയുന്ന സമയത്തിന് നമുക്കൊരു ചെറിയ ഒരു കഥ പറഞ്ഞു തുടങ്ങണം. എന്താണ് ഈ ചെറിയ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ വീട്ടിലൊരു ഒരു അതിഥി, സപ്പോസ് നിങ്ങളെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഒരു പുറത്തേക്കൊക്കെ ഇറങ്ങുന്നതിനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വളരെ ദൂരെയുള്ളൊരതിഥി നിങ്ങളെ ഫോൺ ചെയ്യുവാണ്, എന്നിട്ട് പറയുകയാണ്, എടാ ഉവേ ഞാൻ പാലക്കാട് നിന്ന് ഇതാ നിൻ്റെ വീടിൻ്റെ മുന്നിൽ വരെ എത്തി, അതായത് തിരുവനന്തപുരത്തുള്ള നിൻ്റെ വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിൻ്റെ വീട്ടിൽ വരും. ഞാൻ പാലക്കാട് ഇന്നലെ രാത്രി മുതൽ നടക്കാൻ തുടങ്ങിയതാണ്. രാത്രി മുതൽ നടന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒറ്റ ദിവസം കൊണ്ടൊന്നും എത്തത്തില്ല, എന്നാലും കഥയല്ലേ കേട്ടിരുന്നു. ഞാൻ ഇന്നലെ പാലക്കാട് മുതൽ നടക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പുണ്ട്, എനിക്കൊന്ന് ഫ്രഷാവണം, വിശപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം നമ്മൾ എന്താ ആദ്യം ചെയ്യുക? നമ്മൾ വീട്ടിൽ നമ്മളെ അടുക്കളയിൽ ഇൻഫർമേഷൻ കൊടുത്തു, ഇങ്ങനെ ഒരുത്തം വരുന്നുണ്ട്, അവൻ നടന്നാണ് വരുന്നത്, ക്ഷീണിച്ചിട്ടാണ് വരുന്നത്, അവന് ഭക്ഷണം കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയാം. അവൻ വന്നു, നമ്മൾ അവനെ വിളിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഡൈനിങ് റൂമിലോട്ടിരുത്തി, അവൻ അവിടെ ഇരുന്നു, അവന് ഭക്ഷണം വിളമ്പി കൊടുത്തു, ആ ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ അവനോട് സംസാരിച്ചു, അവന് പറയാനുള്ളത് കേട്ടു, നമുക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു, എല്ലാം കഴിഞ്ഞു, നമ്മൾ സലാം പറഞ്ഞു, പിരിഞ്ഞു. ഇത്രയുള്ളൂ സൂപ്പർ ഹെറ്ററോഡൈൻ്റെ ഒരു റേഡിയോ റിസീവറിൻ്റെ പ്രവർത്തനം നമ്മൾ പറയാനായിട്ട്. ഓക്കെ, ഇതിനെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ പറയാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രവും സർക്യൂട്ട് ഡയഗ്രവും എൻ്റെ കൈവശമുണ്ട്, ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണ് ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ റേഡിയോ റിസീവർ വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു ചെറിയ ഗ്രാഫും ഒക്കെ വരച്ചിട്ടുള്ള ഒരു ചെറിയ ബ്ലോക്ക് ഡയഗ്രമാണ്. ഓക്കെ, ഇതിനകത്ത് ഞാനീ പറഞ്ഞ കഥ ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ 5 മിനിറ്റ് ദൂരത്ത് നിന്ന് നമ്മളെ ഫോൺ ചെയ്ത് വിളിച്ച വ്യക്തി, അവനിവിടെ നിൽപ്പുണ്ട്. ഇതിനെ നമ്മൾ ആർ എഫ് ആമൻറ്റിന എന്നൊക്കെ പറയാം നമുക്ക്. അവനിവിടെ നിൽക്കുകയാണ്.
ഇവിടെ നിന്ന് അവൻ വന്ന് ഒന്ന് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നമ്മൾ അവനെ ഒന്ന് ഫ്രഷാക്കി ഫ്രഷാക്കുക എന്ന് പറഞ്ഞാൽ അവനെ ഒന്ന് കുളിപ്പിച്ച് അവനെ ഒന്ന് ഫ്രഷായി അപ്പോൾ ഇതെന്തായി ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു മുറിയാണിത് അവനെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഡൈനിങ് റൂമിലിരുത്തി ഭക്ഷണം കൊടുത്തു ഓക്കെ ഇത് നമ്മുടെ വീടിൻ്റെ അടുക്കളയാണ് ഈ അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് നമ്മളിവിടെ കൊടുത്തു അവനിവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന് നമ്മളൊന്ന് വ്യക്തമായിട്ടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ അവൻ്റെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് അവനെ നമ്മൾ തിരിച്ച് യാത്രയാക്കി ഇത്രയേ ഉള്ളൂ ഇതിനെ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ടെക്നിക്കൽ ടേം വെച്ചിട്ട് ഇതാണ് നമ്മളെ റേഡിയോയുടെ ആൻറ്റിന ഓക്കെ ഈ ആൻറ്റിന ിലൂടെ ഒരു വളരെ വീക്കായിട്ടുള്ള ആൻ്റി നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടെ വരുന്ന സിഗ്നൽ വളരെ ദൂരത്തിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ആകാശവാണിയിൽ നിന്ന് 1161 കിലോ ഹെഡ്സിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ അങ്ങനെ തന്നെ പറയാം ദൂരെ ഇരുന്ന് നമ്മൾ നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ അത് വളരെ വീക്കായിട്ടാണ് അതിൻ്റെ റേഡിയോ സിഗ്നൽ അന്തരീക്ഷത്തിൽ കൂടെ പറന്ന് വരുന്നത് അപ്പോൾ അവനെ എന്ത് ചെയ്യണം ഒരു RF ഫിൽട്ടറിലേക്ക് കയറ്റണം ഈ RF ഫിൽട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റേഡിയോയുടെ ആൻറ്റിന ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആകാശവാണിയുടെ ഫ്രീക്വൻസി മാത്രമൊന്നുമല്ല ആൻറ്റിനെ വന്ന് വീഴുന്നത് ഇഷ്ടംപോലെ ഫ്രീക്വൻസികൾ വന്ന് വീഴും ഇഷ്ടംപോലെ വേവുകൾ വന്ന് വീഴും സകല വേവുകളും വന്ന് വീഴും അപ്പോൾ നമുക്കതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനത്തിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണം എന്നുള്ളൊരാവശ്യമല്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും നമ്മുടെ റേഡിയോയ്ക്കകത്ത് ആവശ്യമില്ലാത്ത സിഗ്നലുകളും കൂടെ വന്നിട്ട് ഭയങ്കര നോയിസായിട്ട് മാറും ഇല്ലേ അപ്പോൾ ഈ RF ഫിൽട്ടർ എന്ത് ചെയ്യും ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസികളെ മാത്രം തരും തന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയി അടുത്ത റൂം ഡൈനിങ് റൂം ഈ ഡൈനിങ് റൂമിന് ടെക്നിക്കലി പറയുന്ന പേരാണ് മിക്സർ എന്ന് പറയും ഈ മിക്സറിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പെൺകുട്ടി ആടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ ആടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഒരു ഓസിലേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു എന്താ കാര്യം അവളുടെ ഓരോ ആയത്തിലും മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം അത് ഒരു ഓസിലേഷനായിട്ടാണ് അവിടെ അനുഭവപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ ഒരു വേവ് അല്ലേ നമ്മളിവിടെ ഒരു ലോക്കൽ ഓസിലേറ്ററിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ അടുക്കള എന്ന് പറഞ്ഞ സാധനമാണിത് ഓക്കെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്താണ് ഒരു വേവിനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു സൈൻ വേവിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ സൈൻ വേവിനെ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഈ വരുന്ന തരംഗങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തിയെടുക്കണം കാര്യം ഇത് വളരെ വീക്കാണ് അപ്പോൾ എവനെ നമ്മളിവിടെ നിന്ന് സൂപ്പർഹെറ്ററോഡൈൻ ഇവിടെ നിന്ന് ലോക്കൽ ഓസിലേറ്ററിനകത്തു നിന്ന് ഇവിടെ നമ്മൾ തരംഗങ്ങൾ ഉണ്ടാക്കും ഏത് ഒരു പെൺകുട്ടി മുന്നോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓസിലേഷൻ പോലെയുള്ള തരംഗങ്ങൾ നമ്മളുണ്ടാക്കും ഈ തരംഗങ്ങൾ ഈ മിക്സറിലേക്ക് കടത്തിവിടും അതായത് നമ്മൾ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടു ചെല്ലും അവിടെ ആര് വന്നിരിപ്പുണ്ട് ശക്തിക്ഷയിച്ച് പാലക്കാട് നിന്ന് നടന്നു വന്ന നമ്മുടെ അതിഥി ഇവിടെ വന്നിരിപ്പുണ്ട് ആര് നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി 1161 കിലോ ഹെഡ്സിലിരിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഇവിടെ വന്നിരിപ്പുണ്ട് അവൻ ഈ പറഞ്ഞ ഓസിലേറ്ററിൽ നിന്നുള്ള ഓസിലേഷൻ അതായത് ഈ വേവ് ഈ വരുന്ന വേവും കൂടെ അങ്ങടങ്ങ് മിക്സാവും മിക്സറാണ് ഇവിടെ ഒരു മിക്സി ഇട്ട് അടിച്ച് മിക്സറാക്കി വെച്ചു നമ്മൾ മിക്സിയാക്കി വെച്ചു അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് ഒന്നുകിൽ ഈ വേവ് മൈനസ് ഈ വേവ് = 455 കിലോ ഹെഡ്സ് അല്ലെങ്കിൽ ഈ വേവ് പ്ലസ് ഈ വേവ് = 455 കിലോ ഹെഡ്സ് ഇത് തിയറിയാണ് പറയുന്നത് സത്യത്തിൽ ഇത് പ്ലസ്സും മൈനസും എല്ലാ സാധനമുള്ളൊരു സംഭവമാണ് ഇവിടെ വരുന്നത് എല്ലാ വേവുകളും ഉണ്ടാവും കൂടി കുഴഞ്ഞിരിക്കും ഇതിനകത്ത് വരുന്ന സകലമാന വേവുകളുടെ കൂടെയും ഈ നമ്മൾ മിക്സ് ചെയ്യുന്ന വേവ് മനസ്സിലായോ അതായത് നമ്മൾ ഓസിലേറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഈ ഇവിടെ ഓസിലേറ്റ് ചെയ്ത് നമ്മളെ റേഡിയോയ്ക്കകത്ത് ഇരിക്കുന്ന ഒരു ചെറിയ ഓസിലേറ്ററാണിത് പെൺകുട്ടി ആടുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ഒരു ഓസിലേറ്റർ ഈ ഓസിലേറ്ററിനകത്ത് ഉണ്ടാക്കിയ ഓസിലേഷനിലൂടെ വന്നിരിക്കുന്ന വേവ് ഈ വന്നിരിക്കുന്ന സകലമാന വേവുകളുടെ കൂടെയും പ്ലസ്സും മൈനസും ഒക്കെ ചെയ്ത് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെയും നമുക്ക് ആവശ്യമുള്ള സാധനത്തിനെ മാത്രം നമുക്ക് ആവശ്യമുള്ള ഓഡിയോയെ മാത്രം നമുക്ക് വേർതിരിച്ചെടുത്താൽ മതി അങ്ങനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനത്തിൽ കയറ്റിവിടും അതിൻ്റെ പേരാണ് ഫസ്റ്റ് IF ഫിൽറ്റർ ആദ്യത്തെ IF ഫിൽറ്റർ നമ്മൾ എൽബോർഡ് റേഡിയോ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അങ്ങ് IFTകൾ ഇരിപ്പുണ്ട് ഈ IFTകളിലും മഞ്ഞ കാണുന്ന IFT അതാണ് ആദ്യത്തെ IFT അതായത് ആദ്യത്തെ IF ഫിൽറ്റർ മനസ്സിലായോ ഫിൽട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്
ഫിൽട്ടർ ഉപയോഗിക്കുന്നത് ഫിൽട്ടർ ചെയ്യാൻ. നമ്മളിപ്പം വീട്ടിലൊരു ചായ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചായ ഇട്ട് ആ തേയില ഉൾപ്പെടെയാണോ കുടിക്കുക? ഇല്ല, ആ തേയിലയെ അരിച്ച് കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ചായയെ മാത്രമാണ് നമ്മൾ കുടിക്കുന്നത്, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ ആവശ്യത്തിലധികം മിക്സായിക്ക് വരുന്ന വേവുകൾ ഇഷ്ടം പോലെയുണ്ട്. അന്തരീക്ഷത്തിൽ കൂടുന്ന വരുന്ന വേവുകളും നമ്മൾ ഓസിലേറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന വേവുകളും ഇതിനെ പ്ലസ് ചെയ്യുന്നുണ്ട്, മൈനസ് ചെയ്യുന്നുണ്ട്, എല്ലാം കുറേ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പിന്നെ അതിനകത്ത് നോയിസുകളുണ്ടാവും. ഈ സാധനത്തിന് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഐ എഫ് ഫിൽട്ടറിലേക്ക് കയറ്റും. ഈ ഐ എഫ് ഫിൽട്ടറിലേക്ക് കയറ്റുന്നതിന് മുന്നേയുള്ള ഫ്രീക്വൻസിയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, 1455 kHz. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദാ ഇവിടെ ഈ ആൻറ്റിനയിലൂടെ അകത്തേക്ക് വന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താണ് ഫ്രീക്വൻസി എന്ന് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1000 kHz ആണ്. അത് ആൻറ്റിനയിലൂടെ ഉള്ളിലേക്ക് കടന്നു വന്ന ആ ഒരു വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1000 kHz ആണ്. ആ 1000 kHz അടുക്കളയിൽ ഡൈനിങ് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കിയ വേവ് ഏതാണ്? സൂപ്പർ ഹെറ്ററോഡൈൻ ലോക്കൽ ഓസിലേറ്റർ ഉണ്ടാക്കിയ വേവ്, അതൊരു 485 kHz ആണ്. ഇത് രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം 1455 kHz ആണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? നമുക്ക് ഈ 1455 kHz ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത നോയിസുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫിൽട്ടർ വെച്ചു, ഒരു ഐ എഫ് ഫിൽട്ടർ വെച്ചു. ആ ഐ എഫ് ഫിൽട്ടറിന് പറയുന്ന പേരാണ് മഞ്ഞ ഐ എഫ് ടി. നമ്മളെ റേഡിയോയ്ക്ക് അതിരുന്ന മഞ്ഞ ഐ എഫ് ടി. മനസ്സിലായേ? മഞ്ഞ ഐ എഫ് ടിയിൽ വന്ന് പ്രൈമറിയിൽ വന്നങ്ങോട്ട് കയറി മഞ്ഞ ഐ എഫ് ടിയുടെ സെക്കൻഡറിയിലൂടെ ഇറങ്ങുന്ന സാധനം എന്തായിരിക്കും? 485 kHz ആയിരിക്കും. മനസ്സിലായോ? 1455 kHz വന്ന ഫ്രീക്വൻസിയിൽ വന്ന സകല വേവുകളെയും ഫിൽട്ടർ ചെയ്ത് അവൻ 485 kHz വേവാക്കി മാറ്റും. മനസ്സിലായോ? പിന്നെ ഈ 485 kHz വേവിനെ നമ്മൾ കണ്ടേ, ദാണ്ട് ഇവിടെ കണ്ടേ, 1455 ഉണ്ടായിരുന്ന വേവ് ദാണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അവനെ 485 kHz വേവിനെയാക്കി മാറ്റി അവനെ നമ്മൾ ഫസ്റ്റ് ഐ എഫ് ആംപ്ലിഫയറിലേക്ക് കടത്തിവിടും. ഈ ഐ എഫ് സെക്ഷൻ്റെ തൊട്ടിപ്പുറത്തേക്കുന്ന ഒരു കുഞ്ഞ് ട്രാൻസിസ്റ്റർ ഉണ്ടാവും, അവനെ പറയുന്ന പേരാണ് ഐ എഫ് ആംപ്ലിഫയർ. ഇതിനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഔട്ട് നമ്മളെടുത്ത് നേരെ സെക്കൻഡ് ഐ എഫ് ഫിൽറ്ററിലേക്കാണ് പോയിരിക്കുന്നത്. രണ്ടാമത്തെ ഐ എഫ് ഫിൽറ്റർ ഏതാ? നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള സാധനമാണ് പച്ച ഐ എഫ് ടി, ഇല്ലേ? അങ്ങനെ വന്നു കഴിയുമ്പം അവിടെയും ഒരു 485 kHz ഫ്രീക്വൻസിയെ ഫിൽട്ടർ ചെയ്തെടുക്കും. അതിനെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലുള്ള ഐ എഫ് ആംപ്ലിഫയർ, ഈ ഐ എഫ് ടിയുടെ പുറവിൽ വീണ്ടും ഒരു ട്രാൻസിസ്റ്റർ ഇരിപ്പുണ്ടാവും, ആ ഐ എഫ് ആംപ്ലിഫയറിലേക്ക് കടത്തിവിട്ട് വീണ്ടും അവനെ ഒന്ന് ശക്തിപ്പെടുത്തിയിട്ട് മൂന്നാമത്തെ ഐ എഫ് ഫിൽറ്ററിലേക്ക് കയറ്റിവിടും. അതായത് വെള്ള ഐ എഫ് ടി. ഇതാണ് വെള്ള ഐ എഫ് ടി വരുന്നത്. അവിടെയും കയറ്റിവിട്ട് അവനെ വീണ്ടും ഫിൽട്ടർ ചെയ്ത് വെളിയിലിറക്കി. അപ്പം മൂന്ന് വട്ടം നമ്മൾ അരിച്ചു കഴിഞ്ഞു ഈ സാധനത്തിനെ. വെളിയിലിറക്കി കഴിയുമ്പം അതിനകത്ത് ഡിസ്റ്റോർഷൻസ് കുറവായിരിക്കും. ഇതാണ് നമ്മുടെ ടെക്നിക്ക്. അതിനാണ് നമ്മൾ ഇത്ര ഐ എഫ് സെക്ഷൻ വയ്ക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അർദ്ധരാത്രി 12:30 അപ്പോൾ അത് കാരണം നമ്മുടെ വെളിയിലുള്ള ശ്വാനകിങ്കരന്മാരുടെ ഒച്ചയാണ് വെളിയിൽ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പറഞ്ഞു തരാം. അപ്പം മൂന്ന് വട്ടം ഇതിനെ ഫിൽട്ടർ ചെയ്തു. ട്രിപ്പിൾ ഫിൽട്ടറാണ്, മനസ്സിലായോ? ഫിൽട്ടർ കോഫി പോലെ മൂന്ന് വട്ടം അതിനെ അങ്ങ് അരിച്ചെടുത്തിരിക്കുന്ന വന്നിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിനകത്ത് നോയിസുകളെ നമ്മൾ ഒഴിവാക്കി, നമ്മൾ എന്താ പറയുക, ബാൻഡ് വിഡ്ത്തുകൾ കുറച്ചുകൊണ്ട് വന്നു. മനസ്സിലായോ? 485 kHz നമ്മൾ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്ന് നിർത്തി. പിന്നെയുള്ള ഡിറ്റക്ടറാണ്. ഓക്കെ, ഈ ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു ഡയോഡായിരിക്കാം, ഒരു ക്രിസ്റ്റൽ ഡയോഡായിരിക്കാം. ചിലപ്പം ഐ സി ഉള്ള റേഡിയോയിൽ ഈ പറഞ്ഞ സ്റ്റേജുകളെല്ലാം ഐ സിക്കുള്ളിൽ തന്നെ നടക്കും. ഓക്കെ, അപ്പം ക്രിസ്റ്റൽ ഡയോഡ് എത്തി. ക്രിസ്റ്റൽ ഡയോഡിൽ നിന്ന് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വര ഇങ്ങനെ പോയി തുടക്കം ഇവിടെ കിടപ്പുണ്ട്, ഇല്ലേ? ഏണിയും പാമ്പും കളിക്കുന്ന കണക്ക്. ഇവിടെ വന്നു കഴിയുമ്പം പാമ്പ് വിഴുങ്ങി ഇങ്ങനെ ഇപ്പുറത്ത് വന്നെന്ന് പറഞ്ഞ കണക്ക്. സംഭവം ഇവിടുന്ന് ഒരു വര ഇങ്ങനെ കിടപ്പുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഇതിന് പറയുന്ന പേരാണ് ഗെയിൻ കൺട്രോൾ എന്ന് പറയും. ഓക്കെ, ഐ എഫിൻ്റെ ഗെയിൻ കൺട്രോളാണിത്. ഇവിടുന്ന് നേരെ പിന്നെ ഓഡിയോ ആംപ്ലിഫയറിലേക്ക് പോയി. അപ്പം നമ്മൾ അവസാനം ഡിറ്റക്റ്റ് ചെയ്തത് 485 kHz വരെ വെള്ള ഐ എഫ് ടി, സോറി, പച്ച ഐ എഫ് ടിയിലെ 485 kHz ഫിൽട്ടർ ചെയ്ത് വെളിയിലിറക്കി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഐ എഫ് ടിക്കകത്ത്, അതായത് വെള്ള ഐ എഫ് ടിക്കകത്ത് എന്താണ്, 485 ഫിൽട്ടർ ചെയ്ത് വെളിയിലിറക്കിയതിന് ശേഷം 1 kHz ഫ്രീക്വൻസിയും
455 കിലോ ഹെഡ്സ് റിപ്പിളുമാണ് അവിടെ വരുന്നത്. അതായത് ഒരു കിലോ ഹെഡ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള അവിടെ, മനസ്സിലായോ? 455 കിലോ ഹെഡ്സ് റിപ്പിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺവാണ്ടഡ് ആണ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം, സിഗ്നലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഡിറ്റക്ടർ നമ്മുടെ ക്രിസ്റ്റൽ ഡയോഡിനകത്തൂടെ ഫിൽട്ടർ ചെയ്ത് വെളിയിലാക്കി കഴിയുമ്പം ഇതെല്ലാം വെളിയിലായി കഴിഞ്ഞിട്ട് റിപ്പിളെല്ലാം ഫിൽട്ടറായി പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കിലോ ഹെഡ്സ് ഫ്രീക്വൻസി മാത്രമായി മാറും. അതിനെ നമ്മൾ ഓഡിയോ വഴി ആംപ്ലിഫൈ ചെയ്ത് വെളിയിലിറക്കുന്നു. ഓക്കെ, ഇനി ഇത് സർക്യൂട്ട് ഡയഗ്രാം വഴി പറഞ്ഞുതരാം ഇതെന്താ സംഭവം നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഇത്തിരി വലിപ്പമുണ്ട്. ഓക്കെ, ഈ കാണുന്നത് നമ്മുടെ പഴയ എൽബോർഡ് റേഡിയോയുടെ സർക്യൂട്ട് ഡയഗ്രാമാണ്. സൂപ്പർ ഹെട്രോഡൈൻ റേഡിയോ റിസീവറിൻ്റെ ഒരു സൂപ്പർ ഫോമാണ് ഈ പറഞ്ഞ എൽബോർഡ് റേഡിയോ. വളരെ മിനിമൽ കോമ്പോണന്റ് ആണ്, പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ്, നമ്മൾക്ക് വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ളൊരു സാധനമാണ്, ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു ഐറ്റം കൂടെ ആണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഇതാണ്ടേ RF, നമ്മുടെ ആൻറ്റിനയിലൂടെ വരുന്ന സിഗ്നല് ഒരു RF ഫിൽറ്ററിനകത്ത് വന്നു. ഇവിടെ സംഭവം RF ഫിൽറ്റർ ഇല്ല, പക്ഷേ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഒരു ആൻറ്റിനയിലൂടെ സിഗ്നൽ വരുന്നു. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ PVC2J ഗ്യാങ് കണ്ടൻസർ ഇത് തിരിക്കുമ്പം ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കോയിൽ, ഒരു ഗ്യാങ് കണ്ടൻസറും ഒരു കോയിലും കൂടെ നമ്മളിങ്ങനെ ട്യൂൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഫ്രീക്വൻസി നമുക്കിവിടെ ജനറേറ്റായി വരുന്നു, മനസ്സിലായേ? ആ ജനറേറ്റായി വരുന്ന ഫ്രീക്വൻസി ഇവിടെ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് വരുന്നു, കണ്ടോ? ഈ ട്രാൻസിസ്റ്ററാണ് മിക്സർ. അതായത് ഈ വരുന്ന ആൻറ്റിനയിലൂടെ വരുന്ന സിഗ്നൽ നേരെ വരുന്ന സ്ഥലം ആ മിക്സറിലേക്കാണ് വരുന്നത്, ഇല്ലേ? മിക്സറിൽ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ലോക്കൽ ഓസിലേറ്റർ വന്ന് കയറുന്നുണ്ട്. അതായത് നമ്മുടെ അടുക്കളയിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം എന്ന് ഞാൻ പറഞ്ഞു, അതുതാണ്ട് ഇവിടെയാണുള്ളത് മീഡിയം വേവ് ഓസിലേറ്റർ കോയിൽ, കണ്ടോ? നമ്മളിവിടെ PVC2J ഗ്യാങ് കണ്ടൻസർ തിരിക്കുമ്പം അതിൻ്റെ തന്നെ ഒരു വയറ് വേറെ പോയിട്ട് ഓസിലേറ്റർ കോയിലിലോട്ടും കണക്ഷനുണ്ട്. അപ്പം നമ്മൾ ഈ ഗ്യാങ് കണ്ടൻസർ തിരിക്കുമ്പോൾ ഇവിടെയൊരു ഫ്രീക്വൻസി നമുക്ക് ട്യൂൺ ചെയ്തെടുക്കുമ്പം ഇവിടെയൊരു ഫ്രീക്വൻസി ജനറേറ്റ് ആവുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഏതാ? ദാ ഇവിടെ പറഞ്ഞിരിക്കുന്ന മിക്സറിനകത്ത് ഞാൻ ഇവിടെ ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി വരുന്നതെന്ന് പറഞ്ഞതാണ്. നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം മിക്സറിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ കണക്ക്. ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം, അതായത് മിക്സർ. പറഞ്ഞില്ലേ നമ്മുടെ ഒരു സുഹൃത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന്? ആ ഭക്ഷണം കഴിച്ച മിക്സറാണ് ഈ കാണുന്ന ട്രാൻസിസ്റ്റർ. ഓക്കെ, അത് രണ്ടുകൂടെ മിക്സായി കഴിയുമ്പോൾ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ടായെന്ന് പറഞ്ഞില്ലേ? ആ വരുന്ന ഫ്രീക്വൻസികളെല്ലാം കൂടെ വന്ന് കയറി അവൻ എവിടെ വന്നിറങ്ങും? ദാ ഇവിടെ വന്ന് ഫസ്റ്റ് IFT, മനസ്സിലായോ? ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് IF ഫിൽറ്റർ. ഇതാണ് ആദ്യത്തെ IF ഫിൽറ്റർ. ഇതിനകത്താണ് നമ്മൾ ആദ്യം ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പം ഈ ഫിൽറ്ററിൻ്റെ തൊട്ട് മുന്നേ എത്ര ഫ്രീക്വൻസിയാണ് ഇവിടെ പറഞ്ഞിരുന്നത്? 1455 കിലോ ഹെഡ്സ്. അപ്പം നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ ഇതൊരു ഫിൽറ്ററാണ്, ഈ ഫിൽറ്ററിൻ്റെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മിക്സായി വരുന്ന സകല ഫ്രീക്വൻസികൾ ഇവിടെ കാണും. ഓക്കെ, ഒരു 1455 എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിന് എഴുതിയേക്കുന്നതാണ്, മനസ്സിലായോ? ശരിക്കും ഇവിടെ മിക്സായി വരുന്ന ഫ്രീക്വൻസിയിൽ നിന്ന് 455 കിലോ ഹെഡ്സ് ഫ്രീക്വൻസിയെ വേർതിരിച്ചെടുക്കുന്നു എന്ന് മാത്രമാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പം സകലമാന ഫ്രീക്വൻസികളും കയറി ഇവിടെ വരും. ഈ മഞ്ഞ IFT ഒരു മാജിക് കമ്പാർട്ട്മെൻറ്റ് അതിങ്ങനെ ഫിൽട്ടർ ചെയ്ത്, ഇതൊരു ട്രാൻസ്ഫോർമറാണ്, ഇത് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ടിൽ വരുമ്പം 455 കിലോ ഹെഡ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 455 കിലോ ഹെഡ്സ്. ഈ 455 കിലോ ഹെഡ്സ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ പിന്നെ പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും പോയേക്കുന്നത് ഫസ്റ്റ് IF ആംപ്ലിഫയറിലേക്ക്, അല്ലേ? ഫസ്റ്റ് IF ആംപ്ലിഫയർ എവിടെയാണ് ഉള്ളത്? ദാ അടങ്ങുന്നു, മനസ്സിലായോ? ഫസ്റ്റ് ആംപ്ലിഫയറാണ് ഈ സാധനം. മഞ്ഞ IFTയുടെ ഒരു കാല് കൊണ്ടുവന്ന് ദ ട്രാൻസിസ്റ്ററിൻ്റെ മൂലയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബേസിൽ. ഓക്കെ, മനസ്സിലായേ? അതിൻ്റെ കളക്ടർ റീജിയൻ എങ്ങോട്ടാണ് പോയേക്കുന്നത്? രണ്ടാമത്തെ IFTയുടെ പച്ച IFTയിലേക്കാണ് പോയേക്കുന്നത്, അല്ലേ? നമുക്ക് ബ്ലോക്ക് ഡയഗ്രം നോക്കാം എങ്ങനെയാണ്. രണ്ടാമത്തെ ഫസ്റ്റ് IF ആംപ്ലിഫയറിൽ നിന്ന് രണ്ടാമത്തെ സെക്ഷൻ എങ്ങോട്ടാണ് പോയേക്കുന്നത്? സെക്കൻഡ് ഫിൽറ്ററിലേക്ക്. സെക്കൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച, കണ്ട രണ്ടാമത്തെ ഫിൽറ്റർ. രണ്ടാമത്തെ ഫിൽറ്ററിൽ പോയി കഴിയുമ്പം ഇവിടെ നിന്ന് സെക്കൻഡറിയിൽ വീണ്ടും 455 കിലോ ഹെഡ്സ് ആയിട്ട് വീണ്ടും ഫിൽട്ടർ ചെയ്തു രണ്ടാമത്തെ ഫിൽറ്ററിങ്. ഈ ഫിൽറ്റർ നേരെ പോയിക്കുന്ന എവിടെയാണ്? സെക്കൻഡ് ആംപ്ലിഫയറിലേക്ക്. ഇതാ ഇവിടെ നമുക്ക് നോക്കാം, സിമ്പിളല്ലേ? ഇതാണ്ട് സെക്കൻഡ് IF ആംപ്ലിഫയർ ഇതാ കിടക്കുന്ന, കണ്ട
സെക്കൻഡായി ഇപ്പോൾ ആംപ്ലിഫയർ. ഇവിടെയും പോയി അവിടെയും പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ മൂന്നാമത്തെ ഐ എഫ് ഫിൽറ്ററിലേക്ക് കയറ്റിവിടും. അവിടെ പോയി കഴിഞ്ഞിട്ട് യവൻ നന്നായിട്ടൊന്ന് ഒന്ന് ഒന്നൊന്ന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം OA 79, ഇത് തിറ്റായിട്ടാണ് ഈ ഡയോഡിൻ്റെ ഡയഗ്രാം വരച്ചേക്കുന്നതും എഴുതിയേക്കുന്നതും. OA 79 ഡയോഡ് വഴി വെളിയിലേക്ക് ഇറങ്ങും. കണ്ടോ, നോക്ക്, ഡിറ്റക്ടർ ഡയോഡ് കണ്ടോ, വെളിയിലേക്ക് ഇറങ്ങി. ഇവിടെ ഞാൻ പറഞ്ഞു ദാണ്ട ഇവിടുന്ന് ഏണിയും പാമ്പും കളിക്കുമ്പം തിരിച്ചു പോകുന്നത് പോലെ ഒരു വര വരച്ച് ദാണ്ട ഇവിടെ IF സെക്ഷനിലേക്ക് പോയേക്കുന്നെന്ന് പറഞ്ഞു. ഇത് ഞാൻ കാണിച്ചു തരാം ഈ ഡയഗ്രത്തിനകത്ത് നോക്കിക്കോണം. OA 79 ഡയോഡിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് നിന്നൊരു ഒരു ഒരു ലൈൻ പോയേക്കുന്നുണ്ടോ, ഒരു ലൈൻ പോയേക്കുന്നുണ്ടോ 68K വഴി എങ്ങോട്ടാണ് പോയേക്കുന്നത്? ഇവിടെ വന്ന് 10 മൈക്രോഫാരഡിൻ്റെ ഈ ഒരു എൻഡിലൂടെ ഇങ്ങോട്ട് ഇറങ്ങി മഞ്ഞ IFT പോയേക്കുന്നു. കണ്ടോ, ഇതാണ് ഫീഡ്ബാക്ക്. നോക്ക്, ഡയോഡിൽ നിന്ന് വന്നിരിക്കുന്ന ലൈൻ നേരെ ഫസ്റ്റ് IF ആംപ്ലിഫയറിലേക്ക് പോയേക്കുന്നു. കണ്ടാ കണ്ടാ, ഇതാണ് ഫീഡ്ബാക്ക് പോയേക്കുന്നത്. ഇതിനാണ് ഗെയിൻ കൺട്രോൾ, IF സ്റ്റേജിൻ്റെ ഗെയിൻ കൺട്രോളാണിത്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? സിമ്പിളല്ലേ? ഇവിടുന്ന് വെളിയിലിറങ്ങുന്നതാണ്ട് ഈ വരുന്ന ഡിറ്റക്റ്റഡ് ഓഡിയോയെ എടുത്തിട്ട് വോളിയം കൺട്രോളിൽ പോയിട്ടുണ്ട്. വോളിയം കൺട്രോളിൽ നിന്ന് 0.1 മൈക്രോഫാരഡ് വഴി ഒരു BC 548 AE കയറി, അത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറുകളാണ് രണ്ടെണ്ണമായിട്ട് വയ്ക്കുന്ന ഓഡിയോ സ്റ്റേജിൽ. ഈ രണ്ട് സാധനങ്ങൾ ഇത് ആംപ്ലിഫൈ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡ്രൈവർ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നു. ഡ്രൈവർ ട്രാൻസ്ഫോർമർ ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. വളരെ നെസസറി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്കിതിനെ സർക്യൂട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും ഡ്രൈവർ ട്രാൻസ്ഫോർമറിനെ. ഓക്കെ, പോകുന്നു. അവിടുന്ന് നേരെ രണ്ട് പുഷ് പുൾ ആംപ്ലിഫയർ പോലെയുള്ള രണ്ട് ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഒരു പുഷ് പുൾ ആംപ്ലിഫയർ സെറ്റ് ചെയ്തിട്ട് ഔട്ടിലൊരു സ്പീക്കർ വെച്ചിരിക്കുന്നു. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. സൂപ്പർ ഹെട്രോഡൈൻ റേഡിയോ റിസീവർ, പേര് കേൾക്കുന്നത് പോലെ മനോഹരമാണ്. വളരെ സിമ്പിളാണ്, വളരെ 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 ലളിതമായ ഒന്നാണ്. അപ്പം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, ഞാനത് കേൾക്കുവാനായിട്ട് വളരെ ത്വരിതപ്പെട്ട് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ഇപ്പോൾ സമയം 12:30 അടുക്കുന്നു, ഉറങ്ങാനുള്ള സമയമായി. ബൈ, ഗുഡ് നൈറ്റ്.